Unit 1, Fields and Forests. Why don't you come down and play with me? നിനക്ക് എന്തുകൊണ്ട് എൻ്റെ കൂടെ വന്ന് കളിച്ചുകൂടാ? Asked the fish, looking up at the squirrel on the tree. Fish ചോദിച്ചു. മരത്തിലിരിക്കുന്ന സ്ക്യുറലിനോട് ഫിഷ് ചോദിച്ചു. Why don't you come down and play with me? On hearing this, the frog laughed. ഇത് കേട്ടപ്പോൾ the frog laughed. Frog ചിരിച്ചു. And teased. കളിയാക്കി. Imagine the squirrel's condition if he gets into the water. Imagine ചെയ്തു നോക്കൂ, നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കൂ, സ്കുറലിൻ്റെ കണ്ടീഷൻ എന്താവും വെള്ളത്തിൽ വന്നാൽ, വെള്ളത്തിലേക്ക് ഇറങ്ങിയാൽ. Imagine the squirrel's condition if he gets into the water. The squirrel was not ready to give in. Ready ആയിരുന്നില്ല to give in. തോൽവി സമ്മതിക്കാൻ റെഡി ആയിരുന്നില്ല. He hit back. അവൻ തിരിച്ചടിച്ചു. Can you climb a tree and jump along its branches like I do? നിനക്ക് മരം കയറാൻ കഴിയുമോ? And jump along its branches. എന്നിട്ട് മരത്തിൻ്റെ കൊമ്പിലൂടെ ചാടിക്കളിക്കാൻ കഴിയുമോ? ലൈക്ക് ഐ ഡു, ഞാൻ ചെയ്യുന്നത് പോലെ. ദ ഫ്രോഗ് സെഡ്, ഹു ക്യാൻ ഡൈവ് ആൻഡ് ടേൺ ഇൻ വാട്ടർ ലൈക്ക് ദ ഫിഷ്. അപ്പോൾ ഫ്രോഗ് പറഞ്ഞു, ആർക്കാണ് ഫിഷിനെ പോലെ ഡൈവ് ചെയ്യാനും വെട്ടിത്തിരിഞ്ഞു പോകാനും കഴിയുക വെള്ളത്തിലൂടെ? ഹു ക്യാൻ ഡൈവ് ആൻഡ് ടേൺ, ഊളിയിടാനും വെട്ടിത്തിരിഞ്ഞു പോകാനും. ഇൻ വാട്ടർ ലൈക്ക് ദ ഫിഷ്, വെള്ളത്തിലൂടെ ഊളിയിടാനും വെട്ടിത്തിരിഞ്ഞു പോകാനും ഫിഷിനെ പോലെ ആർക്കാണ് കഴിയുക? ദ സ്ക്യുറൽ ഈസ് നോട്ട് റെഡി ടു ഗിവ് ഇൻ, അല്ലേ? ക്യാൻ എ ഫിഷ് ലിവ് ഓർ മൂവ് ഓൺ ലാൻഡ്? എന്താണ് ചോദിച്ചത്? ക്യാൻ എ ഫിഷ് ലിവ് ഓർ മൂവ് ഓൺ ലാൻഡ്? ഫിഷിന് കരയിലൂടെ സഞ്ചരിക്കാനും കരയിൽ ജീവിക്കാനും കഴിയുമോ? ലുക്ക് അറ്റ് ദ പിക്ചർ. ഇറ്റ് ഈസ് ആൻ അക്വേറിയം. ഹാവ് യു ആൻ അക്വേറിയം ഓർ എ ഫിഷ് ബൗൾ? ഹാവ് യു? യെസ് ഓർ നോ? ഡു യു ലൈക്ക് ടു? ഹാവ് യു ഒബ്സേർവ്ഡ് എ ഫിഷ്? ഒബ്സേർവ്ഡ്, നിരീക്ഷിച്ചു. ഹാവ് യു ഒബ്സേർവ്ഡ് എ ഫിഷ്? നിങ്ങളൊരു ഫിഷിനെ നിരീക്ഷിച്ചിട്ടുണ്ടോ, ഒബ്സേർവ് ചെയ്തിട്ടുണ്ടോ? ഡ്രോ ദ പിക്ചർ ഓഫ് എ ഫിഷ്. ക്യാൻ യു ഡ്രോ എ ഫിഷ്? ഡ്രോ. വാട്ട് ആർ ഇറ്റ്സ് സ്പെഷ്യൽ ഫീച്ചേഴ്സ്? എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ? എക്സാമിൻ ദ പിക്ചേഴ്സ് ഗിവൺ ബിലോ കെയർഫുള്ളി. താഴെ തന്നിട്ടുള്ള പിക്ചേഴ്സ് നന്നായി നിരീക്ഷിക്കുക, പരിശോധിക്കൂ. നോട്ടീസ് ദ ഷേപ്പ്. ഷേപ്പ് നോക്കൂ. ഡു ദ ഹാവ് എ ഷേപ്പ് ദാറ്റ് ഹെൽപ്സ് ദ മൂവ് സ്വിഫ്റ്റ്ലി ഇൻ വാട്ടർ? വെള്ളത്തിലൂടെ വളരെ വേഗം സഞ്ചരിക്കാനുള്ള അതിന് യോജിക്കുന്ന ഷേപ്പാണോ ഫിഷിനുള്ളത്? യെസ്, ഇറ്റ് ഈസ് ലൈക്ക് എ ബോട്ട്. അതൊരു ബോട്ടിനെ പോലെ തന്നെയാണ്. ദാറ്റ് ഹെൽപ്സ് ദ മൂവ് സ്വിഫ്റ്റ്ലി ഇൻ വാട്ടർ. ആ ഷേപ്പ് അവരെ ഹെൽപ്പ് ചെയ്യുന്നു. മൂവ് സ്വിഫ്റ്റ്ലി ഇൻ വാട്ടർ, മൂവ് സഞ്ചരിക്കുക, സ്വിഫ്റ്റ്ലി വേഗത്തിൽ വെള്ളത്തിലൂടെ സഞ്ചരിക്കാൻ ഈ ഷേപ്പ് സഹായിക്കുന്നു. ദ ബോട്ട് ലൈക്ക് ഷേപ്പ് വിത്ത് ബോത്ത് എൻഡ്സ് പോയിൻ്റഡ്. എങ്ങനെയാണ് നമ്മുടെ ബോട്ടിൻ്റെ ഷേപ്പ്? ബോത്ത് എൻഡ്സ് പോയിൻ്റഡ്, രണ്ട് വശവും കൂർത്തതാണ്. ലൈക്ക് ഷേപ്പ് വിത്ത് ബോത്ത് എൻഡ്സ് പോയിൻ്റഡ് എനേബിൾസ് ദ ഫിഷ് ടു മൂവ് ത്രൂ വാട്ടർ. ആ ഷേപ്പ്, രണ്ട് വശവും കൂർത്ത ആ ഷേപ്പ് ഫിഷിനെ എന്തിന് സഹായിക്കുന്നു? വെള്ളത്തിലൂടെ സഞ്ചരിക്കുന്നതിന് സഹായിക്കുന്നു. ദ ഫിൻസ് ആൾസോ ഹെൽപ്പ് ദ ഫിഷ് ടു സ്വിം ഇൻ വാട്ടർ.
ഫിൻസ് ചിറക്, തുഴയാൻ പറ്റുന്ന ചിറകാണ്, വെള്ളത്തിലൂടെ തുഴയാൻ പറ്റുന്ന ചിറകാണുള്ളത്. അതും ഫിഷിനെ വെള്ളത്തിൽ നീന്താൻ സഹായിക്കുന്നു. ഇനി നോക്കൂ, എന്താണ് നമ്മുടെ ബോക്സിൽ തന്നിരിക്കുന്നത്? An organism has certain peculiarities that help it to live in its dwelling place. This is called adaptation. ഇതിനെയാണ് അഡാപ്റ്റേഷൻ എന്ന് വിളിക്കുന്നത്. എന്താണ് അഡാപ്റ്റേഷൻ? An organism has certain peculiarities, സവിശേഷതകൾ, പ്രത്യേകതകൾ. ഒരു ജീവനുള്ള ഏതെങ്കിലും ഒരു ഒന്നിന് ചില പ്രത്യേകതകളുണ്ടാവും. ദാറ്റ് ഹെൽപ്പ് ഇറ്റ് ടു ലീവ്, അത് അവരെ ജീവിക്കാൻ സഹായിക്കുന്നു. എവിടെ? ഇൻ ഇറ്റ്സ് ഡ്വെല്ലിംഗ് പ്ലേസ്, അവരെവിടെയാണോ താമസിക്കുന്നത് അവിടെ ജീവിക്കാൻ സഹായിക്കുന്ന ചില പ്രത്യേകതകൾ ജീവനുള്ളവയ്ക്കെല്ലാം ഉണ്ടാവും. ആ പ്രത്യേകതകൾക്കാണ് എന്തു പറയുന്നത്? അഡാപ്റ്റേഷൻ. നിങ്ങൾ ഇതിൻ്റെ ഈ അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് ഈ ടെക്സ്റ്റ് ബുക്കിൽ തന്നതുപോലെ തന്നെ പഠിക്കണം. എങ്ങനെയാണ്? എൻ ഓർഗാനിസം, ജീവനുള്ള ഒന്നിന്, ഹാസ് സെർട്ടൺ പെക്യൂലിയാരിറ്റീസ്, ചില സവിശേഷതകൾ ഉണ്ട്. അവ ദാറ്റ് ഹെൽപ്പ് ഇറ്റ് ടു ലീവ് ഇൻ ഇറ്റ്സ് ഡ്വെല്ലിംഗ് പ്ലേസ്, അത് അതിൻ്റെ താമസ സ്ഥലത്ത് അതിന് ജീവിക്കാൻ സഹായിക്കുന്നു. ആ പ്രത്യേകതകൾ. ദിസ് ഈസ് കോൾഡ് അഡാപ്റ്റേഷൻ. എന്താണ് ഫിഷിൻ്റെ അഡാപ്റ്റേഷൻ? ഇറ്റ്സ് ഷേപ്പ്. വൺ ഈസ് ഇറ്റ്സ് ഷേപ്പ്. ആൻഡ് ഫിഷ് ഹാവ് ഡെവലപ്ഡ് ഗിൽസ്. ഫിഷിന് നല്ല ഗിൽസ് ഉണ്ട്. അതെന്താണ്? വിച്ച് ഹെൽപ്പ് ദം ടു ബ്രീത്ത് അണ്ടർ വാട്ടർ. വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് ശ്വസിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഗിൽസ് ഫിഷിനുണ്ട്. ആൻഡ് ഇറ്റ്സ് ഫിൻസ് അലോ ദ ഫിഷ് ടു മൂവ് ത്രൂ ദ വാട്ടർ. ഇൻ ദ വാട്ടർ ആൻഡ് ദ ഫിൻസ്. ഫിൻസും ഒരു അഡാപ്റ്റേഷനാണ്. അതെന്താണ് ചെയ്യുന്നത്? ഹെൽപ്പ് ടു മൂവ് ത്രൂ ഇൻ ദ വാട്ടർ. അഡാപ്റ്റേഷൻ ഓരോ ജീവിക്കും അതിൻ്റെ വാസസ്ഥലത്ത് ജീവിക്കാനുള്ള പ്രത്യേകതകളാണ് അഡാപ്റ്റേഷൻ. പേപ്പർ ഫിഷ്. ദിസ് ഈസ് എ മോഡൽ ഓഫ് എ ഫിഷ് മെയ്ഡ് ഓഫ് പേപ്പർ ബൈ ലീന. ലീന പേപ്പർ കൊണ്ടുണ്ടാക്കിയ ഒരു ഫിഷാണ് ഇത്, ഒരു മോഡൽ. ക്യാൻ യു ട്രൈ മേക്കിംഗ് ദിസ് യുവർ സെൽഫ്? നിങ്ങൾക്ക് ഈ ഫിഷിനെ ഉണ്ടാക്കാൻ ശ്രമിക്കൂ, നിങ്ങൾ ശ്രമിക്കൂ. ലുക്ക് കെയർഫുള്ളി അറ്റ് ദ പാറ്റേൺസ് ബിലോ. അത് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് ഓരോ പാറ്റേണായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഫോളോ ദ മെത്തേഡ് ടു മേക്ക് എ ഫിഷ് യൂസിങ് പേപ്പർ. ഇതിൽ തന്നതുപോലെ തന്നെ ആദ്യം ഒരു സ്ക്വയറായിട്ടുള്ളൊരു പേപ്പർ എടുക്കുക, അതിൻ്റെ നടുവ് കൂടെ മടക്കുക, വീണ്ടും മടക്കുക. അങ്ങനെ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതുപോലെ നിങ്ങളും ഒരു ഫിഷ് ഉണ്ടാക്കുക. ഹാബിറ്ററ്റ്. ഹാബിറ്ററ്റ് മീൻസ് ഹോം, വാസസ്ഥലം. ഒബ്സർവ് എ പോണ്ട് ആൻഡ് എ പാഡി ഫീൽഡ് ഇൻ യുവർ ലൊക്കാലിറ്റി വിത്ത് ദ ഹെൽപ്പ് ഓഫ് എൽഡേഴ്സ്. ഹാബിറ്ററ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രകൃതി തന്നെ ഒരുക്കിയ വാസസ്ഥലം. അതായത് ദ നാച്ചുറൽ ഹോം ഓഫ് എ ലിവിങ് ബീയിങ് ഈസ് കാൾഡ് ഇറ്റ്സ് ഹാബിറ്ററ്റ്. ദ നാച്ചുറൽ ഹോം ഓഫ് എ ലിവിങ് ബീയിങ് ഈസ് കാൾഡ് ഇറ്റ്സ് ഹാബിറ്ററ്റ്. നാച്ചുറൽ ഹോമാണ് നമ്മുടെ ഓരോ ജീവിക്കും ഏതാണോ നാച്ചുറൽ ഹോം അതാണ് അതിൻ്റെ ഹാബിറ്ററ്റ്. വാട്ട് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഡിഡ് യു നോട്ടീസ് ദർ? നിങ്ങൾ പോണ്ടിൽ പോണ്ട് കാണാനും പാഡി ഫീൽഡ് കാണാനും ഒക്കെ നമ്മുടെ എൽഡേഴ്സിൻ്റെ കൂടെ, വലിയവരുടെ കൂടെ തന്നെ പോകണം. എന്നിട്ട് നമ്മൾ നോക്കണം, ഒബ്സർവ് ചെയ്യണം. എന്താണ്? വാട്ട് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഡിഡ് യു നോട്ടീസ് ദർ? ഏതൊക്കെ പ്ലാന്റ്സും ആനിമൽസുമാണ് നിങ്ങൾ അവിടെ കണ്ടത്? ഇസ് ദർ ആനിമൽസ്? സ്മാൾ ക്രീച്ചേഴ്സ്. ഇസ് ഇറ്റ്? ലിസ്റ്റ് ഔട്ട് ദെയർ നെയിംസ്. ലിസ്റ്റ് ഔട്ട് ദെയർ നെയിംസ്.
അവിടെ കണ്ട പ്ലാന്റ്സിൻ്റെയും ക്രീച്ചേഴ്സിൻ്റെയും ഒക്കെ സ്മാൾ അനിമൽസ് അല്ലേ. പാഡി ഫീൽഡിലേക്കല്ലേ പോയി, പാഡി ഉണ്ടാകും. കോക്കനട്ട് ട്രീ, വെജിറ്റബിൾസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്രാസ്, സ്മാൾ ക്രീച്ചേഴ്സ് ലൈക്ക് ആൻസ്, ഫ്രോഗ്സ്, ഗ്രീൻ ഗ്രാസ് ഹോപ്പർ, കിങ് ഫിഷർ, ബേർഡ്സ് ആൽസോ ദർ അല്ലേ, ആൻഡ് സ്മാൾ ക്രെയിൻ എക്സെട്ര അല്ലേ. ലിസൺ, വാട്ട് ഈസ് ഹാബിറ്ററ്റ്? ലിസൺ, വാട്ട് ഈസ് ഹാബിറ്ററ്റ്? ദ നാച്ചുറൽ ഹോം ഓഫ് എ ലിവിംഗ് ബീയിങ് ഈസ് കോൾഡ് ഇറ്റ്സ് ഹാബിറ്ററ്റ്. ദ നാച്ചുറൽ ഹോം ഓഫ് എ ഫിഷ് ഈസ് പോണ്ട്. ദ നാച്ചുറൽ ഹോം ഓഫ് എ ഫ്രോഗ് ഈസ് പോണ്ട് ഓർ പാഡി ഫീൽഡ്. ഡു യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഹാബിറ്ററ്റ്? ഓക്കെ, ലിസ്റ്റ് ഔട്ട് ദെയർ നെയിംസ്. What plants and animals notice there? Paddy, coconut tree, vegetables, different types of grass, small creatures like ants, frogs, small crane, green grasshopper, kingfisher, etc. Complete the table below with organisms that live on land and in water. ഓർഗാനിസംസ്, ജീവനുള്ളവ, ഓർഗാനിസംസ് ദാറ്റ് ലിവ് ഓൺ ലാൻഡ് ആൻഡ് ഇൻ വാട്ടർ. ലാൻഡിലും വാട്ടറിലും ജീവിക്കുന്ന ഓർഗാനിസംസ് ലിസ്റ്റ് ചെയ്യുക. ഈ ടേബിൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. ഫസ്റ്റ് കോളം ഈസ് ലിവിങ് ഓൺ ലാൻഡ് ആൻഡ് സെക്കൻഡ് കോളം ലിവിങ് ഇൻ വാട്ടർ. ഫസ്റ്റ് കോളത്തിൽ എന്തെല്ലാം തന്നു? ബനിയൻ ട്രീ, ട്രീ അല്ലേ, ബനിയൻ ട്രീ, ആൽമരം, മംഗൂസ്, കൗ, ആഡ്, കൗ, കാറ്റ്, ഗോട്ട്, റോസ്, പാഡി, മാംഗോ ട്രീ, ജാക്ക് ഫ്രൂട്ട് ട്രീ, ആപ്പിൾ ട്രീ എക്സെട്ര. ആൻഡ് ദ നെക്സ്റ്റ് കോളം ലിവിങ് ഇൻ വാട്ടർ, വാട്ടർ ലില്ലി, ആമ്പൽ, ലോട്ടസ്, ഫ്രോഗ്, duck, crocodile, and so many aquatic plants. വെള്ളത്തിൽ ജീവിക്കുന്ന, വെള്ളത്തിൻ്റെ അടിയിലും വളരുന്ന കുറേ പ്ലാന്റ്സ് ഉണ്ട്. അതിനെയാണ് എന്ത് പറയുന്നത്? അക്വാട്ടിക് പ്ലാന്റ്സ്. വാട്ടർ ഹാസിന്ത് മീൻസ് കുളവാഴ. നമ്മുടെ കുളങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അതിന് പറയുന്നത് വാട്ടർ ഹാസിന്ത്. The water lily and lotus live in water. What adaptations help them to survive in water? Adaptations. നമ്മുടെ താമസ സ്ഥലത്ത് ജീവിക്കാനുള്ള പ്രത്യേകതകൾക്കാണ് അഡാപ്റ്റേഷൻസ് എന്ന് പറയുക. എന്തെല്ലാം അഡാപ്റ്റേഷൻസ് ആണ് വാട്ടർ ലില്ലിക്കും ലോട്ടസിനും വെള്ളത്തിൽ ജീവിക്കാൻ വേണ്ടി ഉള്ളത്? Discuss and write them down in your environment diary. ഒന്ന് ഇവിടെ തന്നിട്ടുണ്ട്, എന്താണ്? They don't decay in water. Decay പറഞ്ഞാൽ അഴുക. വെള്ളത്തിലൊരു സാധനം കടന്നു കഴിഞ്ഞാൽ അത് അഴുകിപ്പോവും അല്ലേ, കേടു വന്ന് ചീഞ്ഞു പോവും. പക്ഷേ ദേ ഡോണ്ട് ഡീക്കേ ഇൻ വാട്ടർ. നമ്മുടെ ആമ്പലും താമരയൊക്കെ ചെടി വെള്ളത്തിൽ കടന്നാൽ ചീഞ്ഞു പോവോ? പക്ഷേ റോസ്, മുല്ല അതുപോലെയുള്ള ചെടികളൊക്കെ വെള്ളത്തിൽ കടന്നാൽ ചീഞ്ഞു പോവും, വേര് പിടിക്കില്ല അല്ലേ. പിന്നെ എന്തെല്ലാം അഡാപ്റ്റേഷൻസ് ആണ് വാട്ടർ ലില്ലിക്കും ലോട്ടസിനും ഉള്ളത്? ദെയർ ലീവ്സ് ആർ ബ്രോഡ് ആൻഡ് ഫ്ലാറ്റ്. വലുതും പരന്നതുമാണ് അതിൻ്റെ ലീവ്സ്, ബ്രോഡ് ആൻഡ് ഫ്ലാറ്റ്, വിച്ച് ഹെൽപ്പ് ദം ഫ്ലോട്ട് ഓൺ വാട്ടർ. അത് അവരെ വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കാൻ സഹായിക്കുന്നു. ആൻഡ് ദ നെക്സ്റ്റ്, ദെയർ ലീവ്സ് ആർ കവേർഡ് വിത്ത് എ വാക്സി കോട്ടിങ്. അവിടെ ലീവ്സിലൊക്കെ ഒരു കവറിങ് ഉണ്ട്. എന്തിൻ്റെയാണ്?
എ വാക്സി കോട്ടിങ്, ഒരു മെഴുക് കോട്ടിങ്, മെഴുകായിട്ട് നമ്മൾ കാണുന്നില്ലെങ്കിലും ഒരു മെഴുക് കോട്ടിങ് അവിടെ ഉണ്ട്. വിച്ച് പ്രിവെൻസ് ദ ലീവ്സ് ഫ്രം റോട്ടിങ്. അത് എന്ത് ചെയ്യുന്നു? ലീവ്സിനെ ചീഞ്ഞു പോകാതെ പ്രിവെൻ്റ് ചെയ്യുന്നു. ഫ്രം റൂട്ടിങ്, പ്രിവെൻസ് ദ ലീവ്സ് ഫ്രം റൂട്ടിങ്, റൂട്ടിങ് ചീഞ്ഞു പോവുക. പിന്നെ ദ ഹാവ് വീക്ക് സ്റ്റെംസ് അല്ലേ, അതായത് ബലമില്ലാത്ത സ്റ്റെംസാണ്, വെള്ളത്തിൽ എങ്ങനെ വേണമെങ്കിലും നിൽക്കാൻ പറ്റുന്ന ബലമില്ലാത്ത വീക്ക് സ്റ്റെംസ്, തണ്ടുകളാണ് അതിനുള്ളത്. ഇതൊക്കെയാണ് വാട്ടർ ലിലിയുടെയും ലോട്ടസിൻ്റെയും അഡാപ്റ്റേഷൻ, വെള്ളത്തിൽ ജീവിക്കാനുള്ള അഡാപ്റ്റേഷൻസ്.